ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. അപ്പം എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ വൈഫിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. നമ്മളെ നാട്ടിൽ, അതായത് നമ്മളെ നാടായി മലപ്പുറത്തില്ലാത്ത പല ആചാരങ്ങളും ആ നാട്ടിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പോന്നപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊന്നും പോയപ്പോൾ ഇത് എടുക്കണ്ടെന്ന് കരുതിയിന്. പിന്നെ അവിടെ ചെന്നപ്പോൾ പല ആചാരങ്ങളും, നമുക്കറിയാത്ത പല പല ആചാരങ്ങളും കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ പോന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് പോകുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയല്ല, പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോന്നുണ്ടെങ്കിൽ വിളിച്ചോളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തിരിച്ചു പോന്നപ്പോൾ ഓരോരോ മിഠായികളൊക്കെ കഴിച്ചാൽ പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോരോ ഷോർട്സും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മിഠായിക്ക് നമ്മളെ വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ബെസ്സി പറഞ്ഞത്, ഇവിടെ അടുത്ത് തന്നെയാണ് ഉമ്മയും മോൻ്റെ വീട്, അവരുടെ വീട്, അതായത് നൗഫലിക്കാൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയും ഉണ്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തറുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടു നോക്കുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുജിനേട്ടൻ്റെ വീട്ടിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതായത് നഫൽക്കാരൻ്റെ വീട്ടിലേക്ക് പോകണതിൻ്റെ അവിടെ തന്നെയാണ്, ഏകദേശം അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓരോരോ മിഠായി വാങ്ങി തന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 2.5 മണിക്കൂർ അങ്ങാണ്ട് നമുക്ക് അങ്ങോട്ട് യാത്രയാണ്. നമ്മൾ മലപ്പുറത്ത് നിന്ന് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ മറ്റൊരു വീടൊക്കെ ചെർപ്പുളശ്ശേരി ആ ഭാഗമാണെങ്കിലും നമ്മൾ പോയത് പട്ടാമ്പി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ യാത്രയുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഓരോന്ന് കിട്ടുമ്പോൾ തിന്നിരിക്കുകയും ചെയ്യും. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മിഠായി കിട്ടിയാൽ എങ്ങനെ തിന്നാം. ഇഫ് യു ഗെറ്റ് എ സ്വീറ്റ്സ് ഹൗ ക്യാൻ ഇറ്റ് ദം. അപ്പോൾ എന്താ പല എക്സ്പ്രഷൻ, നല്ല സാമ്പത്തിയത്തോടെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. നല്ല കഴിക്കലാണ്. എന്താ പറയുക, മുടിക്ക് നന്നാക്കണം. പിന്നെ അതുപോലെ നമ്മളെ കയ്യൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഊമ്പി നമ്മളെ കയ്യൊന്ന് തട്ടി, പിന്നെ നമ്മളെ ഹിജാബൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കേണ്ടത്. അല്ല സോറി, മിഠായി കിട്ടിയാൽ കഴിക്കണ്ടേ. പിന്നെ ഇതാണ് കേട്ടോ അവരൊരു ആചാരം എന്ന് വെച്ചാൽ, കുറേ ഫ്രൂട്ട്സ് ആയിരിക്കും ബേക്കറിൻ്റെ എല്ലാം അവർ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും. അത് എന്താ പറയുക, അവർ പാക്ക് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവരിക. എന്നിട്ട് അതിന്മേ ഡെക്കറേറ്റിന് വേണ്ടി അതിൻ്റെ സംഭവം ഞാൻ പേര് മറന്നുപോയി. ആ എന്താണ്ടൊക്കെ ഒരു കുന്തറാണ്ടൊക്കെ വെക്കും. അപ്പോൾ ഇതാ ഇത് വേറൊരു ചടങ്ങ്. എന്താണെന്ന് വെച്ചാൽ, ഈ കൂട്ടി കൊണ്ടുപോകുന്ന ആളെ കയ്യുമ്മേ വാള ഇട്ട് കൊടുക്കുക. പിന്നെന്തോ ആ എന്താ പൗഡർ എന്താ മുഖത്താക്കും, അങ്ങനെ കുറേ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായതാലും ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇതെൻ്റെ സമൃദ്ധമായ വീഡിയോ എടുക്കലാണ്, തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കണം. അതാണ്, ഇങ്ങനെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതുപോലെ തന്നെ എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ആളുടെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തോലും, അതായത് ഇവിടത്തോലും കൊടുക്കും അവിടത്തോലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററും പിന്നെ ഇവിടുത്തെ ആളുകളുമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ
എങ്ങോട്ടാ അങ്ങനല്ല, ഒരു കളറ് രണ്ട് കളർ, അതേപോലെ ആ കളറ് ആ രണ്ട് കളർ നേരെ ഒരമ്മായി കൂടി അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ അവരിറങ്ങാൻ നേരത്ത് ദുആ ചെയ്യുന്നു. അപ്പോൾ ഒരു കള്ള അവിടെ ഇരുന്ന് എന്താ പറയുക, ആ ഉപ്പച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക ആമിയും പറയായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടോ, ആ അപ്പയ്ക്ക് കള്ള അത് കണ്ടു. പിന്നെ ഒരു എക്സ്പ്രഷനാ, ഒരു ചിരിയോ മീ എന്തൊരു ക്യൂട്ടാണ് അറിയോ. പിന്നെ മുഖം പൊത്തി, പിന്നെ താഴത്തേക്ക് നോക്ക നോക്കില്ല. അപ്പോൾ ഇതാ അവരിറങ്ങാനായി കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതാ അയ്യോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓട്ടം കൊണ്ട് ഓട്ടേനെ. കാരണം എന്താ പുറത്തേക്ക് ഓടിയാലേ ഇവരെ ഇറങ്ങി വരുന്ന വീഡിയോ ഇട്ടില്ല. ഞാൻ പുറത്തെത്തിയ പോത്തിന് ഒരു കാരണത്തന്നായി, അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ. എന്നാലും ഞാൻ കഴിഞ്ഞ മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെന്നിങ്ങനെ വെച്ചാല് രണ്ട് ഭാഗത്ത് ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് ഓരോരോ പാർട്ടാക്കിട്ട് വെച്ചിട്ട് അത് സൈഡിക്ക് വെച്ചേക്കുവാണ്. അപ്പം നമ്മള് സൈഡിൽ ചെന്ന് നോക്കുമ്പോഴേ ആ ഫോട്ടോ ഏതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.